നവംബർ 15 ജൻജാതീയ ഗൗരവ ദിവസ് ആയി രാജ്യം ആചരിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ച ധീര നേതാവ് ബിർസ മുണ്ടയുടെ ജന്മവാർഷികമായ ദിനമാണ് ജൻജാതീയ ഗൗരവ ദിവസ് ആയി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര നേതാക്കളും സഹോദരങ്ങളുമായ സിതോ മുർമുവിനെയും കൻഹു മുർമുവിനെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സാന്താൾ കലാപത്തിന്റെ നേതാക്കളായിരുന്നു സിതോ മുർമുവും കൻഹു മുർമുവും. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും സമീന്ദാരി സമ്പ്രദായത്തിനെതിരെയും അക്ഷീണം പോരാടിയ നേതാക്കളായിരുന്നു ഇരുവരും. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് 2 വർഷം മുമ്പ് ഇന്ത്യയിലെ ആദിവാസികൾ ബ്രിട്ടീഷുകാർക്കും അവർക്ക് തുണയായ സമീന്ദർമാർക്കുമെതിരെ ആയുധമുയർത്തി. അതായിരുന്നു വിഖ്യാതമായ സാന്താൾ വിപ്ലവം. ഇന്നത്തെ ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടന്ന ഘോര വനപ്രദേശമായിരുന്നു സാന്താൾ വിഭാഗക്കാരുടെ ആവാസഭൂമി. ഇന്ത്യയിലെ വിഭവ അപഹരണത്തിനായി ബ്രിട്ടീഷുകാർ വനനിയമം കൊണ്ടുവന്നു. വനങ്ങളുടെ കുത്തക ഏറ്റെടുത്തുകൊണ്ട് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളായ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കപ്പെട്ടു. തലമുറകളായി ആദിവാസികളുടെ ഉപജീവനമായിരുന്ന വനഭൂമി വിലക്കപ്പെട്ടു. വനങ്ങൾ റിസർവ് ഭൂമിയായി പ്രഖ്യാപിച്ച് കമ്പനി കൈവശമാക്കി. ബാക്കിയുള്ള ഭൂമി ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ടവരായ ജമീന്ദാർമാർക്ക് പതിച്ചു കൊടുക്കപ്പെട്ടു. നിവൃത്തിയില്ലാതെ ആദിവാസികൾ സംഘടിച്ചു. അവരുടെ നായകത്വം ഏറ്റെടുത്തത് മുർമു ആദിവാസി ഗോത്ര പുരോഹിതന്റെ മക്കളായിരുന്ന സിതോയും കൻഹുവുമായിരുന്നു. 1855 ജൂലൈ 7 ഭോഗനാദി ഗ്രാമത്തിൽ ആയിരക്കണക്കിന് സാന്താൾ വംശജർ ഒത്തുചേർന്നു. സിതോയും കനുവും ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞയോടെ അവർ സ്വയം സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു. തടയാൻ ശ്രമിച്ച പോലീസുകാരനെ രോഷാകുലരായ ജനത തല്ലിക്കൊണ്ടു. ദിവസങ്ങൾക്കകം പ്രദേശമാകെ കലാപം വ്യാപിച്ചു. ഒട്ടേറെയിടങ്ങളിൽ ആദിവാസികൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ജമീന്ദാർമാരുമായും ഏറ്റുമുട്ടി. ജാർഖണ്ഡിലെ രാജ്മഹൽ മലകൾ മുതൽ ബംഗാളിലെ വീർഭൂം വരെ വനഭൂമി വിമോചിതമായി പ്രഖ്യാപിച്ചു. 1 വർഷം നീണ്ട ശേഷം മാത്രമേ കമ്പനിയുടെ വലിയ സൈന്യ സന്നാഹത്തിന് വിപ്ലവം അടിച്ചമർത്താനായുള്ളൂ. ഒട്ടേറെ കമ്പനി സൈനികരും ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. 20,000-ത്തോളം സാന്താൾ ഭടന്മാർ വീരമൃത്യു വരിച്ചു. രക്തസാക്ഷികളായവരിൽ സിതോയും കനുവും ഉൾപ്പെട്ടു. വിപ്ലവം അടിച്ചമർത്തപ്പെട്ടെങ്കിലും അത് കൊളോണിയൽ ഭരണത്തിലും നയത്തിലും വലിയ മാറ്റമുണ്ടാക്കി. സമൂഹത്തിൽ ഇന്നും സാന്താൾ വിപ്ലവ ദിനം ആഘോഷിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.